ഇന്ന് പ്രമുഖ വ്യക്തികളാണ് ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അതെന്നെ, എന്നാ പിടിച്ചോ. സാർ, ഇതൊരു ചർച്ചയാണ്. പ്ലീസ് സാർ, ഇതൊരു ചർച്ചയാണ്. മാറ്റി കഷ്ടപ്പെട്ടത് ഞാൻ ഉച്ചരിക്കാൻ വന്നപ്പോ അച്ഛനും മോനും ഇല്ല മിണ്ടാട്ടം. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഇതോടെ തീർന്നു എല്ലാ ബന്ധവും. പകലായതുകൊണ്ട് വണ്ടി എപ്പോഴും ഉണ്ടാവും. ഇത്തരത്തിൽ ഫിലിം റിവ്യൂ എല്ലാം നടത്തുമ്പോൾ അത് വലിയ രീതിയിൽ വലിയൊരു ഇൻഡസ്ട്രിയെ തന്നെ തകർക്കാനുള്ള ഒരു നീക്കമല്ലേ? സാറ് വിചാരിക്കുന്ന പോലെയല്ല, ഇയാള് കറക്റ്റ് ആയിരിക്കും. ഇയാളെ പോലെ ഒരാളെയാണ് നമുക്കവിടെ ആവശ്യം. എനിക്കത് എന്റർടൈൻഡായി തോന്നി. കുഴപ്പമില്ല, പക്ഷെ ഞാൻ കൊച്ചിയിലാണേലും എന്റെ കാലി പോയിരിക്കുന്ന കോഴിക്കോടാണ്. ഒറ്റ കറങ്ങിറങ്ങിയാൽ കോഴിക്കോടും കാണാൻ തിരുവനന്തപുരം. ലാഗ് ഉള്ള തോന്നിയില്ല. നല്ല മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി പെർഫോമൻസ് നല്ലതാണ്. അത് വെറും സോപ്പ്. അത്തരം സോപ്പ് വേണ്ട. തിലകൻ സാർ പറഞ്ഞു, നല്ല സിനിമ എന്ന് പറഞ്ഞാൽ മെസ്സേജ് കൊടുക്കുക. മെസ്സേജ് കൊടുക്കുമ്പോ ആൾക്കാർക്ക് ബോർഡ് അടിക്കാൻ വേണ്ടി എന്റർടൈൻമെന്റ് ആഡ് ചെയ്യാം. അല്ല, ആ മെസ്സേജ് അല്ല, എന്റർടൈൻമെന്റ് ആഡ് ചെയ്യാം. നിന്റെ ഈ സമയം സന്ദർഭം നോക്കാതുള്ള തമാശ ഉണ്ടല്ലോ, അത് വേണ്ട. ഹ്യൂമൻ സൈക്കോളജി. എടോ, വിവരം ഇല്ലാത്ത ആൾക്കാർക്കാണ് മെസ്സേജിന്റെ ആവശ്യമുള്ളൂ. ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നതാ. ഇവരെന്താ ഒരു ബന്ധമില്ല സംസാരിക്കുന്നത്? രണ്ടുപേർക്ക് നല്ല ചേർച്ച, എങ്ങനെ ഒത്തു കിട്ടില്ല. ദൃശ്യം സിനിമ കണ്ടിട്ട് അതേപോലെ ഒരു മർഡർ ചെയ്തിട്ടുണ്ട്. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. എത്ര സിനിമ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടി മാസം ചെയ്യുന്നു. ഒരുപാട് പറ അങ്ങനെ ഒരുപാട് പറവുണ്ട്. അതെന്നെ പേര് കേസോ നിർത്തണോ കൂടാൻ. തന്നോട് ഇത് ആരാ ചോദിച്ചത്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അത് എന്നെ ഞാൻ ചോദിക്കണേ, എന്തൊക്കെയാ പറയണേ? ചേട്ടൻ കൂടെ അന്ത് പറയുന്നത് ശരിയല്ലേ? അങ്ങനെ സന്തോഷം അറിയാമെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷ പേര് പറയണ്ടേ? ഓ, നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? ഈ ചാനലുകാര് നിങ്ങൾ വേറെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. ഇതൊരു പ്രീ നിങ്ങൾ പ്ലാൻ ചെയ്താണ് എല്ലാം ചെയ്യണം. ഇന്നലെ നടന്ന പ്ലാന്റ് ഇന്ന് നടക്കുന്ന പ്ലാന്റ് ആണ്. നിങ്ങളാണെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എല്ലാവർക്കും ഞാൻ നിർത്തണ്ടല്ലോ ഇവിടെ. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ആ കാര്യങ്ങളുടെ പോക്ക്. ഇതൊരു പ്ലാന്റ് കാണിച്ചത് പ്ലാന്റ് ഒന്നുമല്ല. ആരും ഇവിടെ പ്ലാനിംഗ് ഒന്നും നടത്തിയിട്ടില്ല. സന്തോഷം. അപ്പൊ താനൊന്ന് സപ്പോർട്ടായിട്ട് വന്നല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്കാണെങ്കിൽ വളരെ മര്യാദക്ക്, അതല്ല കളിപ്പടിക്കാനാണെങ്കിൽ അങ്ങനെ. സൂക്ഷിക്കണം, അവന്മാരൊക്കെ ഒറ്റ കെട്ട. ഓ, എന്നെ നോക്കാൻ എനിക്കറിയാം. അത് മതി. അതാരെയാണെങ്കിൽ മുക്കാല് രണ്ടിനെ സഹിക്കേണ്ടത് ഞാനും. മറ്റ് രണ്ടാളുകൾ സുമിത് വിൽസൺ ഇപ്പോൾ ലൈനിലുണ്ട്. അദ്ദേഹത്തോട് തന്നെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. മിസ്റ്റർ വള്ളിക്കടലിലേക്ക് തിരിച്ചു വരാം. ആ, തിരിച്ചു വരണ്ട, എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങളും ഈ കാർന്നോരും കൂടി കുറച്ചു നേരം കല്ല് കളിക്കും. ഇത് കാണാൻ കൊറേ ബുദ്ധി ഇല്ലാത്ത മലയാളികൾ നോക്കിയിരിക്കുന്നുണ്ട്. കാണു അത് കലക്കി വള്ളിക്കാടൻ കസറി.